നല്ല സിനിമ കിട്ടും എന്ന് പറഞ്ഞ സമയം എങ്ങനെ എത്രത്തോളം ചൂസിയാണ് അഹാന? നോ പറയാൻ വിഷമമുണ്ടോ? ഇല്ല. എനിക്ക് ഞാൻ അക്വയർ ചെയ്ത ക്വാളിറ്റീസിൽ സംതിങ് ഐ എം വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് അബൌട്ട് ഇസ് ദറ്റ് ഐ നോ ഹൗ ടു സേ നോ വെരി ഗ്രേസ്ഫുള്ളി. അതൊരു സിനിമ എന്ന കാര്യത്തിലല്ല, ഒരാൾ ചോദിക്കുക ഒരു ജ്യൂസ് വേണോ, ഇഫ് ഐ ഡോണ്ട് ഇഫ് ഐ വോണ്ട് ഇറ്റ് ഐൽ സേ യെസ്, ഇഫ് ഐ ഡോണ്ട് വോണ്ട് ഇറ്റ് ഐൽ സേ നോ. കാരണം വേണ്ടാന്ന് പറഞ്ഞാൽ ജ്യൂസ് കുടിച്ച് അത് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും എന്തിനാ വെറുതെ കുടിക്കാൻ പോയി, ലൈക്ക് എന്തിനാ. രണ്ട് ദിവസം ഞാൻ ആ ജ്യൂസിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാ വെറുതെ, വേണ്ടാന്ന് പറഞ്ഞാൽ അവിടെ തീർന്നില്ലേ. അപ്പോൾ ഇഫ് ഇറ്റ്സ് ഇസ് എ നോ, ഇറ്റ് ഇസ് എ നോ ഫോർ മീ. അത് വലിയ വലിയ കാര്യങ്ങളല്ല, ഈവൻ ചെറിയ കാര്യങ്ങളിൽ നോ ഇസ് എ നോ, യെസ് ഇസ് എ ബിഗ് യെസ്. അപ്പോൾ ചൂസി ആണോ എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കരിയറിൽ ഇതുവരെ എനിക്കൊരു ഒരു 25 സ്ക്രിപ്റ്റ് വന്നു, ഞാൻ അതിലൊരു 10 എണ്ണത്തിന് നോ പറഞ്ഞ് 5 എണ്ണം ചെയ്ത സിറ്റുവേഷനൊന്നും അല്ല. ഐ ഹവ് ബിൻ ഓഫേർഡ് വെരി ഫ്യൂ പ്രോജക്ട്സ്, അതിൽ മിക്കതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്ക്രിപ്റ്റ് വായിച്ച് ചെയ്യാതിരുന്ന പ്രോജക്ട്സ് ആകെ വല്ല 2 or 3 അത്രേ കാണത്തുള്ളൂ. ബാക്കി എനിക്ക് വന്നതൊക്കെ കുറച്ചേ വന്നിട്ടുള്ളൂ. അതിൽ ഭാഗ്യത്തിന് മിക്കതും നല്ലതായിരുന്നു, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ ആം ചൂസി, ലൈക്ക് ഐ ആം ചൂസി ഇൻ ദ സെൻസ് ദറ്റ് ഒരു ഒരു സിനിമയ്ക്ക് ഒരു എനിക്ക് ഐഡിയോളജീസ് ഉണ്ട്. ഞാനൊരു പ്രേക്ഷക എന്ന നിലയിൽ എൻജോയ് ചെയ്യുന്ന സിനിമകളെ എനിക്കൊരു നടി എന്ന നിലയ്ക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം, ആ സിനിമയ്ക്ക് ഒരു പേർപ്പസ് ഉണ്ടായിരിക്കണം. കാരണം ഐ ഡോണ്ട് ബിലീവ് ഇൻ ഹൈപ്പ്. കാരണം പലപ്പോഴും ചില സിനിമകളുണ്ട് ദേ വിൽ ബി വേ ടു മച്ച് ഹൈപ്പ് അറൗണ്ട് ഇറ്റ് ആൻഡ് യുനോ ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഭയങ്കര ഇതായിരിക്കും. ബട്ട് ഇഫ് ദ ഫിലിം ഡസൻ വർക്ക്, ആ ഇറങ്ങുന്ന ദിവസം തീർന്നു, അതുവരെയുള്ള ഹൈപ്പേ ഉള്ളൂ. അല്ല, മാജിക് കൊണ്ട് പറ്റിക്കാൻ പറ്റില്ല. ഇല്ല, ആ അത്രയും ഹൈപ്പ് ഉണ്ടായിരുന്നതല്ലേ, കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു എന്നൊന്നും ആരും പറയത്തില്ല. അപ്പോൾ ഐ ബിലീവ് ഇൻ ദ ഫൈനൽ കണ്ടന്റ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ കിടന്ന് കുട്ടി ഘോഷിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് 100% യോജിപ്പുള്ള സാധനങ്ങൾ വന്നാൽ വില്ലിംഗ്ലി ചെയ്യും.